ഞാൻ എൻ്റെ കുടുംബ പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം ഉന്നയിച്ച് എൻ്റെ അടുത്തിരിക്കുന്ന ആളിനോട് സംഭാഷണം ചെയ്യുമ്പോൾ ഞാനും വേറൊരാളുമായിട്ടുണ്ടായിരുന്ന കൂട്ടുകെട്ടും, ഞാൻ വേറൊരു ആചാര്യനെ കണ്ടിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളതും അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള കോലാഹലങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളും, അവിടെ വന്നിരുന്ന ചില സമ്പന്നർ കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ദരിദ്രൻ കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അവിടെ വന്നൊരു കള്ളൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ ശബ്ദവുമായി ഇണചേർന്ന് അയാളിലൊരു 1000 ലോകം സൃഷ്ടിച്ച് അതിനകത്ത് കുറേ നേരമെങ്കിലും ഞാനും അയാളും കൂടെ ജീവിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. എല്ലാ കൂട്ടായ്മയും ഇത്തരം ചേർച്ചകളുടെയും ശബ്ദങ്ങളുടെയും ഇത്തരം അനുരണനങ്ങളുടെയും തലങ്ങളിലാണ് രൂപാന്തരപ്പെടുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് നാം നീങ്ങേണ്ടത് ഈ അനുരണനത്തെ മനസ്സിലാക്കി ഇങ്ങനൊരു നൈരന്തര്യം ലോകത്തുണ്ട്, അതുകൊണ്ട് മറ്റൊരാളിൽ ഏത് ലോകം ഉണ്ടാകുമെന്നറിഞ്ഞു വേണം വാക്കുപയോഗിക്കാൻ. നമ്മിൽ നമ്മുടെ മനസ്സണചേർന്ന് എന്തുണ്ടാകുമെന്നറിഞ്ഞു വേണം വാക്കുപയോഗിക്കാൻ. അഗ്നിയിൽ നിന്നാണ് വാക്കു വരുന്നത്. ആ അഗ്നിയാണ് സൃഷ്ടിയെ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നത്. വാക്കും മനസ്സും ഇണചേർന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അഗ്നിയാണ് പോഷിപ്പിക്കുന്നതെങ്കിൽ പ്രജാപതിയായ അഗ്നിയോട്, വാക്കിൻ്റെ ഇരിപ്പിടമായ അഗ്നിയോട്, ഇതെൻ്റെയല്ല, ഇതാണ് യജ്ഞസങ്കല്പത്തിൽ ആദ്യം, എൻ്റെ അല്ല എന്ന് അറിഞ്ഞിട്ട് വേണം വാക്ക് അർപ്പിക്കാൻ മറ്റൊരു മനസ്സിലേക്ക്. എൻ്റെ അവബോധത്തിൽ നിന്നൊരു വാക്ക് വരുമ്പോൾ അത് അവൻ്റെ മനസ്സിലേക്ക് ഇണചേർന്ന് കഴിഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞ് എന്തെല്ലാമായിത്തീരും. ഒരു സ്ഥാനത്തെത്തിയ ഞാനൊരു വാക്കുപയോഗിച്ചാൽ ആ സ്ഥാനത്ത് എന്നെ കണ്ടുകൊണ്ട് കേൾക്കുന്ന ആളുകളുടെ മനസ്സ് എങ്ങനെയെല്ലാം പരിണമിക്കും. ഇതാ വാമൊഴിയുടെ മാധുര്യം. വാക്ക് മനസ്സുമായി ഇണചേർത്ത് 1000 യുദ്ധങ്ങൾ ഉണ്ടാക്കാം. ചൂഷണത്തിൻ്റെ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാം. വാക്കുപയോഗിച്ച് ചൂഷണത്തിൽ നിന്നും മോചനമുണ്ടാക്കാം. വാക്കുകൊണ്ട് തൃപ്തിയും ആനന്ദവും ഉണ്ടാക്കാം. വാക്കുകൊണ്ട് അതൃപ്തിയും അശാന്തിയും ഉണ്ടാക്കാം. ആധാരമായി വരുന്നത് വാക്കാണ്. വാക്കിലെ അകാര ഉകാര മകാരങ്ങളാണ് എൻ്റെ ജാഗ്രതയും എൻ്റെ സ്വപ്നവും എൻ്റെ സുഷുപ്തിയും. പുതിയ ലോകം തുറന്നിട്ടാണ്. അതായത് അകാര ആയിരിക്കുന്ന ആ ഞാൻ സൃഷ്ടിയുടെ ലോകത്തേക്ക് വാ തുറക്കുകയാണ്. അത് അകത്തെത്തിയാൽ ഞാൻ വായടക്കുകയാണ്, അത് ദഹിക്കുകയാണ്. ഊ സംവൃതമായി, വിവൃതമായ വായ സംവൃതമായി, അകത്ത് രൂപാന്തരപ്പെട്ട് വിപുലമായ സൃഷ്ടിയുടെ ഒരു നിശബ്ദതയായി. ഇതെൻ്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാണ്. ഓരോ വാക്കും എൻ്റെ ജാഗ്രത മനസ്സിൽ ഹോമിച്ച് സ്വപ്നങ്ങളായി സൃഷ്ടിക്കപ്പെട്ട് സർവജ്ഞത രൂപാന്തരപ്പെടുന്ന നിശബ്ദതയായി എൻ്റെ കോശങ്ങളിൽ, എൻ്റെ ബീജങ്ങളിൽ, ബീജഭാഗങ്ങളിൽ വീണ് കിടന്ന് പുനഃസൃഷ്ടിയുടെ ലോകങ്ങൾ തേടുമ്പോൾ ഈ വാക്കും മനസ്സും ഇണചേരുന്ന ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്.
ഞാനിന്നൊരു വാക്കുപയോഗിച്ചിട്ട് ആ വാക്ക് അനുരണനം ചെയ്യുന്ന മനസ്സുമായാണ് ഞാനൊരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ ചെല്ലുന്നത്. അവിടെ തിരഞ്ഞെടുക്കുന്ന ഓരോ പദാർത്ഥവും തിരിച്ച് ഞാൻ വയ്ക്കുമ്പോൾ അതിലെല്ലാം ഈ മനസ്സ് കലർത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് പോകുന്നവൻ്റെ അന്തരാളം എത്രയാണ്? ഞാൻ തൊട്ടതും ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമെല്ലാം ആഗിരണം ചെയ്ത എൻ്റെ ലോകത്ത് പുനഃസൃഷ്ടി നടത്തി ഞാൻ കൊടുക്കുന്നവ. വ്യാവസായിക പ്രാധാന്യമുള്ള ജീവിത നിർവഹണം നടത്തുവാൻ പണം കിട്ടുന്ന അധ്വാനിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം ഉണർന്നു വന്നു എന്ന പുരോഗതിയെ സമ്മതിക്കുമ്പോൾ ഇത്തരം ആയിരം ലോകങ്ങളിൽ വെച്ച് ഉപയോഗിച്ച് ഉപഭോഗം ചെയ്തു കഴിഞ്ഞ വസ്തുക്കൾ അത്രയും വാങ്ങിക്കൂട്ടി ഈ മനസ്സുകളുമായി ഇണചേർന്ന് കഴിഞ്ഞ പദാർത്ഥ നിരകളെ ഉപയോഗിക്കുന്ന മാനവൻ്റെ ദുഃഖത്തിൻ്റെ ഇതിഹാസമാണ് ആധുനികത പേറുന്നത്. ഒരു സ്വപ്നം പോലെ.